നിഷ്കളങ്കമായ മുഖങ്ങൾ ഈ സമ്മേളന വേദിയിൽ ഓർമ്മകളിൽ നിറയുകയാണ്. അവഗണനകൾ, പരിഹാസങ്ങൾ, പ്രാരാബ്ദങ്ങൾ എല്ലാത്തിനോടും ഇഖ്ലാസ് കൊണ്ടവർ പടവെട്ടി. വീട്ടിൽ കണ്ണീരുപ്പ് കലക്കി കറിയാക്കുമ്പോഴും അവർ അന്നമില്ലാതലഞ്ഞ സായൂജ്യ സാരഥ്യങ്ങൾ അവരുടെ ഓട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും സത്ഫലമാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ആ പ്രയാണമിത ഒരു നൂറ്റാണ്ടിലെത്തുമ്പോൾ, വർത്തമാനത്തെ അഭിമാനമാക്കുമ്പോൾ, ഭൂതകാല സ്മൃതികൾ അയവിറക്കുമ്പോൾ ഒരു നൂറ്റാണ്ടിന്റെ മഹാസമ്മേളനം ഇന്ത്യയുടെ ദേശീയ ആകാശത്തേക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത് അറബിക്കടലിന്റെ അലമാലകളെ പോലെ ആർത്തലച്ചു വരുന്ന ജനം ഇന്ത്യയുടെ സിലിക്കോൺ സിറ്റിയിൽ അല്പനിമിഷങ്ങൾക്കകം ഇതിഹാസം സൃഷ്ടിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്നലെ ഒരു അനൗൺസ് ഒന്ന് തത്സമയം പറയണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് പ്ലാൻ ആവണമെന്നായിരുന്നു താങ്കൾ പറഞ്ഞത്. ഇത് ഈ വാക്കുകളൊക്കെ ആലോചിച്ച് ഇരുന്ന് എഴുതുക, തലേന്ന് രാത്രിയൊക്കെ തയ്യാറാക്കി വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണ്? ഇത് പെട്ടെന്ന് വന്നതാണ്, അല്ലെങ്കിൽ സ്റ്റേജിൽ ഇയാളെ കാണുമ്പോഴൊക്കെ പെട്ടെന്ന് എഴുതി കൂട്ടിയതാണ്, എങ്ങനെയാണ്? പ്ലാൻ ഉണ്ടോ ഇതിന്? അതുപോലെ ഔഷാദ് വാക്കുകൾ കൂടെ അടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ റഹ്മാനി, അത് ചിലപ്പോഴേ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ലൈവാണല്ലോ, സ്റ്റാർട്ടിങ് ട്രബിൾ വരും. പക്ഷെ പറഞ്ഞു തുടങ്ങി എഴുതിയതാവില്ല നമ്മൾ പറയാം. അപ്പോൾ ഒരു അനസ്യൂത പ്രവാഹം പോലെ ഇങ്ങനെ വരും നമ്മുടെ മനസ്സിൽ. സമസ്ത ഒരു ആവേശമാണല്ലോ. എഴുതി വായിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. അത് നമുക്ക് ചില സമയത്തിൻ്റെ ഒരു ഒരു വൈകാരികത ഉണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ഒരു ആരോഹണ അവരോഹണങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് എഴുതി വായിച്ചാൽ ശരിയല്ലേ. എഴുത്ത് നമുക്ക് വെറുതെ ഒരു നോട്ട് പേഡ് മാത്രമാണ്. അത് ആ സമയത്തങ്ങോട് വരും. അത് സമസ്തയുടെ കറാമത്താണ്. എന്താണ് ഒരു താങ്കൾ അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ ഒരു ആവേശം കൂടി കയറിയപ്പോ? അല്ല, എനിക്ക് ചില വാക്കുകൾ കേൾക്കുമ്പോഴ് നമ്മുടെ ഉള്ളിൽ സമസ്ത ഇങ്ങനെ തന്നെ പ്രകാശ് കിടക്കുന്നുണ്ട്. ചില വാക്കുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് അറിയാതെ വിളിച്ചു. ഇത് വെറുതെ ഒരു അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല, അത് നമ്മുടെ മനസ്സിൽ നിന്ന് ആരും കാണാനല്ലോ ഇപ്പൊ കേട്ടപ്പോ വിളിച്ചു. കാരണം പുള്ളിക്ക് പിന്നെ അതിന് പ്രത്യേക ഒരു രസമാണ് ആ വാക്കിങ്ങനെ പറയാൻ. ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഓടി വന്നത് അമ്മൂപ്പര് സംസാരിക്കുന്ന കേട്ടപ്പോ. ഞാൻ ഇന്നലെ ചോദിച്ചായിരുന്നു ഒരു തത്സമയം ഒന്ന് അനൗൺസ് ചെയ്യാമോ എന്ന്, നാളെ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പുസ്തകത്തിനോട് ചോദിക്കാണ് സമസ്തയെ കുറിച്ച് തത്സമയം ഒരു പാട്ട് ഒരു രണ്ട് വരി ഒന്ന് നമുക്കിപ്പോ ഒന്ന് പാടി നോക്കാൻ പറ്റും. ഈ അനൗൺസ് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞ് നമുക്കൊരു അതുവരെ ആലോചിക്കാനുള്ള ഒരു സമയമുണ്ട്. നമുക്കൊന്ന് കാത്തിരിക്കാം. തൊട്ടപ്പുറത്ത് കന്നഡ ഭാഷയിൽ ഒരു അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട്. നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ടും കന്നഡയിൽ ഒരുപാട് ആളുകൾ അതിനെ കാത്തിരിക്കുന്നുള്ളത് കൊണ്ടും അത് നമ്മൾക്ക് കേൾക്കാം. സാത്വിക സംഘശക്തി സമസ്തത സരിസാക്ഷിയില്ലാത്ത സാരഥി അതെ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കരുണാട രാജധാനി കെമ്പേഗൌഡ കെട്ടിത കന്നഡ ഹൃദയഭൂമി ഉദ്യാന നഗരി ബംഗളൂരിനല്ലി ഇതാ സഹസ്ര സഹസ്ര സമസ്താഭിമാനികളെന്നുദ്ദേശിച്ച് ഇന്ദു നമ്മുദ്ദേശിച്ച് മുഖ്യ പ്രഭാഷണവണ്ണ നടസലിദ്ദാരെ. നമ്മള് ഭാഷ ഏതായിരുന്നാലും സമസ്ത എന്നും സയ്യിദുൽ ഉലമ എന്നും കേൾക്കുമ്പോൾ ആളുകൾ തക്ബീർ മുഴക്കുന്നത് അത് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ ഉസ്താദ് നമ്മളോട് ഒരു പാട്ട് നമുക്ക് പാടിത്തരും എന്ന്, അല്ല ഒരു സമസ്തയെ കുറിച്ച് ഒരു രണ്ടു വരി പാടുമെന്ന് പറഞ്ഞത് നമുക്ക് ആലോചിക്കാൻ ഒരു രണ്ട് മിനിറ്റ് സമയം കൂടിയുണ്ട്. ലൈവിലാണ് രണ്ട് വരി സമസ്തയെ കുറിച്ച് രണ്ട് വരി പാട്ട്. കൽബിൻ്റെ തേൻ കൂട്ടിലേ കടലായി വന്ന കൂട്ടരേ കഥകൾ പറഞ്ഞ കാലങ്ങൾ കണ്ണീരോടെ ഇന്ന് ഓർക്കുന്നു. പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഓർമ്മകൾ ഇങ്ങനെ സമസ്തയുടെ ഉസ്താദുമാരുടെ ചരിത്രങ്ങളെ ഇവിടെ ഈ ഇങ്ങനെ നിറഞ്ഞുകൂടി നിൽക്കുമ്പോൾ ഈ കടലിങ്ങനെ കാണുമ്പോൾ പണ്ട് നമ്മുടെ കണ്ണിയത്ത് ഉസ്താദിൻ്റെയും ശംസുലമ്മയുടെ ഒക്കെ ചരിത്രം നവറുള്ളമാർക്ക് അവരുടെ ചരിത്രം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നപ്പോൾ അതിനൊരു വരിയാക്കിയതാണ്. തീർച്ചയായിട്ടും വളരെ മനോഹരം ഉസ്താദ്, തീർച്ചയായിട്ടും.